വെൽക്കം ബാക്ക് ടു അൽക്കമീസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഋതുഭേദങ്ങളും സമയവും, സീസൺസ് ആൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അല്ലേ. നമുക്ക് വിൻ്റർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ സമ്മർ ഉണ്ട്, റെയിനി സീസൺസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് സീസണൽ ചേഞ്ച്. ചേഞ്ച് ഓൺ ദ എർത്ത് ഈസ് നോൺ ആസ് സീസണൽ ചേഞ്ച്. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ, എന്താണ് സീസണൽ ചേഞ്ച്. പിന്നെ ഓരോ ഹെമിസ്ഫിയറിലും ഓരോ അർദ്ധഗോളങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും എന്ത് വ്യത്യാസമുണ്ട്, കാലാവസ്ഥകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഇതിന് കാരണം? രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക, ഭൂമിയിലെ ഓരോ അർദ്ധഗോളങ്ങളിൽ ഓരോ കാലാവസ്ഥകളാണ് അറിയപ്പെടുന്നത്. വൈ ഡസ് ദിസ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫസ്റ്റ് ദ റീസൺ, വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, സൗര അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ എന്തിന് കാരണമാകുന്നുണ്ട്? ഇങ്ങനെ ഓരോ കാലാവസ്ഥക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ എർത്ത്സ് റെവല്യൂഷൻ, ഭൂമിയുടെ പരിക്രമണം എന്തിന് കാരണമാകുന്നുണ്ട്? സീസണൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. പിന്നെ ദ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്തിന് കാരണമാകുന്നുണ്ട്? കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം മൂന്ന് കാരണങ്ങളാണുള്ളത്. ഒന്ന്, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ. രണ്ട്, എർത്ത്സ് റെവല്യൂഷൻ. മൂന്ന്, ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. ഓക്കെ, എന്താണ് റെവല്യൂഷൻ? ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദാറ്റ് ദ എർത്ത് റെവോൾവ്സ് അറൌണ്ട് ദ സൺ. ഭൂമി ഒരു എലിപ്റ്റിക്കൽ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 365 കാൽ ദിവസം, 365 1/4 ഡേ. അപ്പോൾ എന്താണ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വർഷം, ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അടുത്തത് അവിടെ, വാട്ട് ഈസ് എ ലീപ് ഇയർ, എന്താണ് അതിവർഷം? ഞാൻ പറഞ്ഞു 365 കാൽ ദിവസമാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ. അപ്പം 4 വർഷമാകുമ്പോൾ, 4 റെവല്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ ഈ ഓരോ 1/4 ചേർത്തിട്ട് ഒരു 1 ഡേ എക്സ്ട്രാ വരും. അപ്പോൾ ആ വർഷം നമുക്ക് 366 ദിവസങ്ങൾ വരും. ഓക്കെ, ആ 366-ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ February 29th. മനസ്സിലായോ? അപ്പോൾ 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം ഉണ്ടാവുക. അതിവർഷത്തിലെ 366 ദിവസം ഉണ്ടാവും. കലണ്ടറിൽ അന്ന് February 29th എക്സ്ട്രാ ആയിട്ട് വരും. ഇതിനെയാണ് അതിവർഷം എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാൽ എന്ത്? അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ഭൂമി സൂര്യനെങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പരിക്രമണ തലത്തിൽ നിന്ന്, പരിക്രമണ തലം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണ്, ഓർബിറ്റൽ പ്ലെയിൻ. അപ്പോൾ ഓർബിറ്റൽ പ്ലെയിനിൽ ഭൂമി എപ്പോഴും 66.5 ഡിഗ്രി എന്ന് പറയുന്ന ആ ആംഗിളും, 66.5 ഡിഗ്രി എന്ന് പറയുന്ന ആ കോണും, അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനിൽ, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ലംബ തലത്തിൽ നിന്ന് 23.5, 23.5 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു കോണും ഈ ഒരു റെവല്യൂഷനിൽ മുഴുവനായിട്ടും ഭൂമി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പരിക്രമണ തലത്തിൽ 66.5 ഡിഗ്രി എന്ന് പറയുന്ന ചെരിവ്, ലംബതലത്തിൽ 23.5 എന്ന് പറയുന്ന ചെരിവ്, പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചെരിവ് നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. ഈ ദിസ് എന്ന് പറയുമ്പോൾ, ദിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓർബിറ്റൽ പ്ലെയിനിൽ 66.5, വെർട്ടിക്കൽ പ്ലെയിനിൽ 23.5, ഈ രണ്ട് ആംഗിൾസിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏതുവരെ? ത്രൂ ഔട്ട് ഇറ്റ്സ് റെവല്യൂഷൻ. ഈ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെയും ഇതേ ആംഗിളിൽ ഭൂമി സൂര്യനെ വലം വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്.
ഫിഗർ 1.1 നേരെ നിങ്ങൾക്ക് ഒരു ബാർകോഡ് കാണാം. ആ ബാർകോഡ് നിങ്ങൾ മൊബൈലിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടും. ആ വീഡിയോയിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ദിവസങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന് പെരിഹീലിയന്റെയും രണ്ട് അപ്ഹീലിയന്റെയും. അപ്പോ എന്താണ് പെരിഹീലിയൻ, എന്താണ് അപ്ഹീലിയൻ എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനെ മലയാളത്തില് സൂര്യ സമീപ ദിനമെന്നും സൂര്യ വിദൂര ദിനമെന്നും പറയും. ഓക്കെ, അപ്പോ ഈ ഭൂമി ഇങ്ങനെ പരിക്രമണം ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം ഉണ്ടാവും, ചില സമയത്ത് സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സമയം ഉണ്ടാവും. ഓക്കെ, സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം, പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തിനെയാണ് പെരിഹീലിയൻ ഡേ എന്നറിയപ്പെടുന്നത്. ദ ഡേയ്സ് ഓൺ വിച്ച് ദ സൺ ആൻഡ് എർത്ത് ആർ നിയറസ്റ്റ് ഈസ് നോൺ ആസ് പെരിഹീലിയൻ. അതെന്നാണ്? January 3rd. അടുത്തത് ദ ഡേയ്സ് ഓൺ വിച്ച് ദ സൺ ആൻഡ് എർത്ത് ആർ ഫാർത്തെസ്റ്റ്, അതെന്നാണ്? അപ്ഹീലിയൻ July 4th. അപ്പോ ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തിനെ പെരിഹീലിയൻ, സൂര്യ സമീപകം എന്നും, ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു പോകുന്ന ദിവസങ്ങളെ അപ്ഹീലിയൻ, സൂര്യ വിദൂര ദിനമെന്നും അറിയപ്പെടുന്നു. പെരിഹീലിയൻ ഡേ January 3rd അപ്ഹീലിയൻ ഡേ July 4th. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യന്റെ അയനം എന്താണ് എന്നാണ്. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അച്ചുതണ്ടിന്റെ ആ ഒരു ചെരിവ്, ഈ ഒരു റെവല്യൂഷൻ ഉടനീളം ആര് നിലനിർത്തുന്നുണ്ട്? ഭൂമി നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാരലലിസം ഈസ് മെയിൻറ്റെയിൻഡ് സെയിം ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. ദ പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വാരീസ് അപ്പാരൻ്റലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 degrees north ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് 23.5 degrees south. This is known as apparent movement of sun. എന്താണ് ഈ ഒരു ചെരിവ്? പരിക്രമണത്തിൽ ഉടനീളം ഭൂമി നിലനിർത്തുന്നതുകൊണ്ട് സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖക്കും ഉത്തരായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? സൂര്യന്റെ അയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്നറിയപ്പെടുന്നത്. അപ്പോ എന്ത് ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ അല്ലെങ്കിൽ സൂര്യന്റെ അയനമാണ് നമ്മുടെ സീസണൽ ചേഞ്ചസ് അല്ലെങ്കിൽ സീസൺസ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഫിഗർ 1.2 അതിൽ 4 സ്ഥാനങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഭൂമിയുടെ റെവല്യൂഷനിൽ ഉണ്ടാവുന്ന 4 സ്ഥാനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സൂര്യരശ്മി പതിക്കുന്നതും അതുപോലെ പതിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറ്റേ പകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്നത്. ഓക്കെ, അതുപോലെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടത്ത് ചൂട് കൂടുതലായിരിക്കും, അതുപോലെ ചെരിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് പതിക്കുന്നിടത്ത് ചൂട് കുറവായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഒന്നും കൂടി പറയാണ്. ദ സൺസ് റേസ് ഫാൾ വെർട്ടിക്കലി ഓവർ 1 hemisphere ഡ്യൂറിങ് 1/2 ഓഫ് ദ ഇയർ ആൻഡ് ഓൺ ദ അതർ ഹെമിസ്ഫിയർ ഡ്യൂറിങ് അതർ ഹാഫ്. അതായത് ഒരു പകുതിയിൽ ഒരു അർദ്ധഗോളത്തിലും മറ്റേ പകുതിയിൽ മറ്റേ അർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ പ്രകാശം കറക്റ്റായിട്ട് ലഭിക്കുന്നത്. മാത്രമല്ല സൂര്യൻ്റെ രശ്മികൾ വെർട്ടിക്കലായിട്ട് പതിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, അതുപോലെ സൂര്യരശ്മികൾ ശരിക്കും പതിക്കാത്ത, അതായത് ചെരിഞ്ഞ് പതിക്കുക അല്ലെങ്കിൽ കുറച്ച് പതിക്കുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കും? അവിടെ ചൂട് പൊതുവെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സീസൺസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യന്റെ അയനവും ഋതുക്കളും എന്നുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് സൂര്യന്റെ അയനം മൂലം, അതായത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ
കാരണമായിട്ട് നമുക്ക് നാല് തരത്തിലുള്ള സീസൺസ് ഒരു സൈക്ലിക് മാനർ, ഒരു ചാക്രികമായിട്ട് ആവർത്തിച്ചുകൊണ്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ സീസൺസ്? ഫസ്റ്റ് സ്പ്രിംഗ് ആണ്, വസന്തകാലം, പിന്നെ സമ്മർ, ഗ്രീഷ്മം, ഓട്ടം, ഹേമന്തകാലം, ആൻഡ് ലാസ്റ്റ് വിൻ്റർ, ശൈത്യകാലം. ഈ നാല് സീസൺസും എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ്, അയനം കാരണമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതൊരു സൈക്ലിക് മാനറിൽ ചാക്രികമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരു നമ്മുടെ ഞാൻ പറഞ്ഞു സൂര്യപ്രകാശം കറക്റ്റായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങൾ, ആ ഒരു സ്ഥലങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത് ട്രോപ്പിക്കൽ റീജിയൻസ് എന്നാണ്. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് ഉഷ്ണമേഖലാ പ്രദേശം, അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൽ പൊതുവായിട്ട് ഇങ്ങനെയുള്ള ഈ സീസണൽ ചേഞ്ചസ് ഉണ്ടാവില്ല, അവിടെ അധികവും ചൂട് തന്നെ ആയിരിക്കും. അപ്പോൾ വർഷം മുഴുവനും നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻസിൽ, ഉഷ്ണമേഖല റീജിയൻസിൽ ചൂടായിരിക്കും. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, സീസണൽ ചേഞ്ചസ് വല്ലാതെ ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മളോട് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ നമുക്ക് ഓരോരോ കാലാവസ്ഥകൾ വ്യക്തമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? മഴക്കാലമായാലും മഞ്ഞ് തണുപ്പ് കാലമായാലും അതുപോലെ വസന്തകാലമായാലും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം എവിടെയാണെന്നാണ് പറയേണ്ടത്? മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേറ്റ് സോൺസിലാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ സോൺസ്, ടെമ്പറേച്ചർ സോൺസും ട്രോപ്പിക്കൽ സോൺസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് മിതോഷ്ണ മേഖല, അതായത് ഉഷ്ണവും ശൈത്യവും പാകത്തിന് ലഭിക്കുന്ന മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലായതുകൊണ്ട്, അല്ലെങ്കിൽ മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളിലായതുകൊണ്ടാണ് എല്ലാ കാലാവസ്ഥാ സവിശേഷതകളും വ്യക്തമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എന്തുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് എല്ലാ കാലാവസ്ഥകളും ലഭ്യമാവുന്നത്? അപ്പോൾ നമ്മൾ എന്തു പറയണം, അത് ടെമ്പറേറ്റ് സോൺസിൽ അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ആയതുകൊണ്ടാണ്. ഇനി ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു കാലാവസ്ഥ സവിശേഷതയും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പം അവിടെ എന്ത് പറയണം, അതെന്ത് പ്രദേശമായിരിക്കും? ഉഷ്ണമേഖലാ പ്രദേശം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൺ ആയിരിക്കും. അപ്പം ട്രോപ്പിക്കൽ റീജിയണിൽ സീസണൽ ചേഞ്ചസ് വളരെ കുറവായിട്ടാണ് കാണുക. എന്നാൽ ടെമ്പറേറ്റ് സോൺസിൽ എല്ലാ കാലാവസ്ഥ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ച് അറിയാൻ പറ്റും. വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വനോക്സ് എന്നാൽ എന്ത്? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ ഇക്വേറ്റർ, അതായത് ഭൂമധ്യരേഖ, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്നു. അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആസ് വെൽ ആസ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ വെൻ ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. ഓക്കെ, അപ്പോൾ പരിക്രമണവേളയിൽ സൂര്യൻ്റെ സ്ഥാനം ഈ ഒരു ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് March 21 September 23 എന്നുള്ള ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും, സതേണിലും നോർത്തേണിലും, രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ റെവല്യൂഷൻ്റെ ടൈമിൽ ഈ സണ്ണ് ഭൂമധ്യരേഖയ്ക്ക് നേരെ വെർട്ടിക്കലി ആയിട്ട് വരുന്നത് March 21 September 23 അപ്പം ഞാൻ പറഞ്ഞു ഭൂമധ്യരേഖയുടെ നേരെ സമാന്തരമായിട്ട് സൂര്യൻ വരുമ്പോൾ രണ്ട് അർദ്ധഗോളങ്ങളിലും രണ്ട് ഹെമിസ്ഫിയറിലും രാത്രിയുടെയും പകലിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും. ഈ ദിവസങ്ങളെയാണ് എന്തറിയപ്പെടുന്നത്, ഇക്വനോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര, സമമായിട്ടുള്ള രാത്രി ദിനം. ഓക്കെ, രാത്ര ദിനം സമം എന്ന് പറഞ്ഞാൽ ഈക്വൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖയ്ക്ക് വെർട്ടിക്കലായിട്ട് സണ്ണ് വരുമ്പോൾ രണ്ട് അർദ്ധഗോളങ്ങളിലും ഈക്വൽ ആയിട്ടുള്ള പകലും ഈക്വൽ ആയിട്ടുള്ള രാത്രിയും ആയിരിക്കും. നമ്മുടെ റെവല്യൂഷൻ്റെ ടൈമിൽ March 21 September 23 ഇങ്ങനെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ലെങ്ത് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇതിനെ എന്തു പറയുന്നു, ഇക്വനോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ.